വാത്തിക്കുടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. വാത്തിക്കുടി സിഎച്ച്സി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയെങ്കിലും യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ലെന്നും കിടത്തി ചികിത്സ ഉടൻ ആരംഭിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 3 വർഷം മുൻപ് വരെ 30ലധികം രോഗികളെ ഒരേ സമയം കിടത്തി ചികിത്സിച്ചു വന്നിരുന്ന ആശുപത്രിയാണ് വാത്തിക്കുടി സാമൂഹ്യാരോഗ്യ കേന്ദ്രം. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 2019 മുതൽ ഇവിടെ കിടത്തി ചികിത്സ നിർത്തി. പിന്നീട് കുടുംബാരോഗ്യ കേന്ദ്രമെന്ന നിലയിലേക്ക് ആശുപത്രിയുടെ നിലവാരം മാറ്റിയെങ്കിലും യാതൊരു പ്രയോജനവും ചികിത്സ തേടിയെത്തുന്നവർക്ക് ലഭിച്ചില്ലെന്നാണ് ജനങ്ങളുടെ ആരോപണം. ഇപ്പോൾ ഇവിടെ വരുന്ന രോഗികളുടെ നാമമാത്രമായ ചികിത്സയുമാണ് ലഭിക്കുന്നത്. ഡോക്ടർമാരോ മറ്റ് സ്റ്റാഫുകളോ ഒന്നും കാര്യമാത്രമായി ഇല്ലാത്തതുകൊണ്ട് പ്രവർത്തനം താളം തെറ്റിയാണ് പോകുന്നത്. ഈ മഴക്കാലത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഏക ഒരു പൊതു സ്ഥാപനമാണ് ഈ ആശുപത്രി. ഇതിൻ്റെ ഇതിനോടുള്ള അനാസ്ഥ അധികൃതർ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ പ്രത്യക്ഷമായ ഒരു സംരക്ഷണത്തിലേക്കാണ് നാട്ടുകാർ നീങ്ങാൻ ആഗ്രഹിക്കുന്നത്. വൈകിട്ട് 6 മണി വരെ ഔട്ട് പേഷ്യൻ്റ് വിഭാഗം പ്രവർത്തിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഇവിടെ ജോലി ചെയ്യുന്നവരുടെ സങ്കുചിത താൽപര്യപ്രകാരം ജീവനക്കാരുടെ യൂണിയൻ ഇടപെട്ട് നടത്തിയ മാറ്റങ്ങളുടെ ഭവിഷ്യത്ത് മനസ്സിലാക്കാതെ അക്കാലത്ത് വാത്തിക്കുടി പഞ്ചായത്ത് ഭരണസമിതി ഇക്കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുകയായിരുന്നുവെന്നും ആരോപണമുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പൂർണ്ണഗതിയിലെത്തുമ്പോൾ പ്രത്യേക നിരീക്ഷണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കേണ്ട ആശുപത്രികളിൽ ഒന്നാണ് വാത്തിക്കുടി സാമൂഹ്യാരോഗ്യ കേന്ദ്രം. കിടത്തി ചികിത്സ ഒഴിവാക്കിക്കൊണ്ട് ആശുപത്രിയെ തരം താഴ്ത്തിയതോടെ ചുമതലക്കാരായ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തും കൈവിട്ടു. ജില്ലാ ആരോഗ്യവകുപ്പിന്റെ കാര്യമായ ഇടപെടൽ ഇല്ലാത്തതിനാൽ ജീവനക്കാരുടെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തനം മുന്നോട്ടു പോകുമ്പോൾ ചികിത്സ തേടിയെത്തുന്നവരും ദുരിതത്തിലാവുകയാണ്. 30ലധികം ബെഡുകളും അനുബന്ധ സൌകര്യങ്ങളുമുള്ള വാത്തിക്കുടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ അടിയന്തരമായി കിടത്തി ചികിത്സ ആരംഭിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.